നമസ്കാരം. ചാൻസലർ പദവി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ തുടങ്ങി വെച്ച പ്രതിഷേധം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷം. വി ഡി സതീഷിനു പിന്നാലെ രമേശ് ചെന്നിത്തലയും സർവകലാശാല വിഷയത്തിൽ സർക്കാരിനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കുമെതിരെ രംഗത്തെത്തുകയാണ്. സർവകലാശാലകളുടെ ഭരണം സ്തംഭനത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടിയ ചെന്നിത്തല ഇത് ഒഴിവാക്കാൻ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടു. കണ്ണൂർ വി സി നിയമനത്തിൽ കത്തെഴുതിയില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറയുമോ എന്ന വെല്ലുവിളിയും അദ്ദേഹം നടത്തി. അങ്ങനെ കത്തെഴുതിയ മന്ത്രിക്ക് തുടരാൻ കഴിയുമോ എന്നും ചെന്നിത്തല ചോദിച്ചു. സർവകലാശാലകളിൽ സ്വജനപക്ഷപാതവും അഴിമതിയുമാണ് നടന്നത്. നേതാക്കളുടെ ഭാര്യമാരെ കുത്തിനിറക്കുന്ന സ്ഥലമായി ഉന്നത വിദ്യാഭ്യാസ മേഖല മാറിയിരിക്കുന്നു. സർവകലാശാലകളിൽ സി പി എമ്മിൻ്റെ അഴിമതിയും കൊള്ളയുമാണ് ഇപ്പോൾ നടക്കുന്നത്. ശ്രീനാരായണ സർവകലാശാലയിൽ കോഴ്സ് നടക്കുന്നില്ലെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടി വേണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. സർവകലാശാല വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രാവിലെ രംഗത്തെത്തിയത്. യൂണിവേഴ്സിറ്റി നിയമങ്ങളിലെല്ലാം തന്നെ സി പി എം അനാവശ്യമായി ഇടപെടുകയാണ് ചെയ്യുന്നത്. നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ ഒപ്പിട്ട് നൽകിയെന്ന് ഗവർണറും വ്യക്തമാക്കി കഴിഞ്ഞു. അതും നിയമവിരുദ്ധമാണ്. ഈ സാഹചര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. ഞങ്ങളുടെ വിഷയം ഗവർണർ മുഖ്യമന്ത്രിക്ക് അല്ലെന്നും കേന്ദ്ര ബി ജെ പി നേതൃത്വവും സംസ്ഥാന സി പി എം നേതൃത്വവും തമ്മിൽ തർക്കമുണ്ടായാൽ പരിഹരിക്കാൻ ഇടനിലക്കാർ ഉണ്ടല്ലോ എന്നും സതീശൻ പറഞ്ഞു. സർവകലാശാലകളെ സി പി എം സെല്ലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സി പി എം നേതാവിൻ്റെ ബന്ധുക്കൾക്ക് മാത്രം ജോലി എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്നും സതീശൻ കുറ്റപ്പെടുത്തി. അതേസമയം സർവകലാശാല വിവാദത്തിൽ അണുവിട പോലും അയയാതെ ഗവർണർ ആരിഫ് ഖാൻ വീണ്ടും രംഗത്ത് വന്നിരുന്നു. സർവകലാശാലകളിൽ മുഖ്യമന്ത്രിക്ക് എന്ത് കാര്യമെന്ന് ഗവർണർ ചോദിക്കുന്നു. മാത്രമല്ല, തന്നെ സംഖ്യ എന്ന് വിളിക്കുന്നവർ വിളിക്കട്ടെ, വി സി നിയമനത്തിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചു. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ 6 ദിവസമായി ഭരണത്തലവനില്ലാത്ത സാഹചര്യമാണുള്ളത്. സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഒരു ഫയലുകളും സ്വീകരിക്കരുതെന്ന നിർദ്ദേശമാണ് രാജ്ഭവൻ ഉദ്യോഗസ്ഥർക്ക് ഗവർണർ നൽകിയിരിക്കുന്നത്. 8-ാം തീയതിയിലാണ് ചാൻസലർ പദവി ഏറ്റെടുക്കാനില്ലെന്ന് കാണിച്ച് ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. ഇതിനിടയിൽ നടന്ന അനുരഞ്ജന നീക്കങ്ങളൊക്കെ തള്ളിയ ഗവർണർ സർക്കാരിനെതിരെ കടുത്ത വിമർശനം തുടരുകയാണ്. ചാൻസലർ പദവി ഒഴിയരുതെന്ന മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടെങ്കിലും ഗവർണർ അത് അംഗീകരിക്കുന്നില്ല. രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകില്ലെന്ന വ്യക്തമായ ഉറപ്പ് നൽകിയാൽ മാത്രമേ തീരുമാനം പുനഃപരിശോധിക്കുമെന്നും ഗവർണർ പറയുന്നു. പക്ഷേ തിരുത്തേണ്ട ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ഇതോടെ പ്രശ്നപരിഹാരം നീളുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച മുതൽ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ഒരു ഫയലുകളിലും ഗവർണർ ഒപ്പിട്ടിട്ടില്ല. മാത്രമല്ല, വി സിമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിവിധ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പരാതികൾ, ഇതൊക്കെ തീർപ്പാക്കേണ്ടത് ചാൻസലറായ ഗവർണറാണ്. സർവകലാശാലയുടെ ഒരു ഫയലും സ്വീകരിക്കരുതെന്ന് ഗവർണർ രാജ്ഭവൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഗവർണറെ അനുനയിപ്പിക്കാനുള്ള ഫോർമുലകൾ ഒന്നും തന്നെ സർക്കാരും മുന്നോട്ട് വെക്കുന്നില്ല. ഇതിനിടയിലാണ് വി സിയെ നിശ്ചയിക്കാനുള്ള പാനലിൽ തന്റെ നോമിനിയെ മാറ്റണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ആവശ്യപ്പെട്ടുവെന്ന ഗവർണറുടെ പരാമർശവും ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NBC.